കഴുത്തിലെ ഡിസ്കുകൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നാല് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കഴുത്തിനുണ്ടാകാവുന്ന ആരോഗ്യ തകരാറുകൾ എന്തൊക്കെ. രണ്ട്, കഴുത്തിനുണ്ടാകാവുന്ന ആരോഗ്യ തകരാറുകൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. മൂന്ന്, ഈ ആരോഗ്യ തകരാറുകൾ വരാതെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം. നാല്, ഈ തകരാറിനെ എങ്ങനെ പരിഹരിക്കാം. നമുക്ക് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ചില വിഷയങ്ങളാണ് കൈകൾക്കൊക്കെ ഒരു മരവിപ്പ്, ഒരു പെരുപ്പ്, തരിപ്പൊക്കെ അനുഭവപ്പെടുക, ചിലപ്പോൾ വിരലുകൾക്കൊക്കെ ഒരു സ്റ്റിഫ്നെസ്, ആകപ്പാട് ഒരു കടച്ചിലൊക്കെ, പലപ്പോഴും വെയിറ്റൊന്നധികം എടുക്കാൻ പറ്റായിക, ഒരു ബലക്കുറവ് അനുഭവപ്പെടുക കൈകൾക്ക്, പലപ്പോഴും ഷോൾഡറിൽ നിന്നും ഇങ്ങനെ കഴുത്തിൻ്റെ പിൻഭാഗത്തു നിന്നും കൈകളിലേക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു വേദന അനുഭവപ്പെടുക, ഇതൊക്കെ സാധാരണയായിട്ട് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഇപ്പോൾ കഴുത്തിൽ നിന്നും അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്നും കൈകളിലേക്ക് ഇങ്ങനെ ഒരു വലിയ വേദന വരുന്നു, അല്ലെങ്കിൽ കൈക്കൊക്കെ ഒരു ബലക്കുറവോ മരവിപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ, നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, തൈലമൊക്കെ ഒന്ന് പരട്ടി ഉഴിഞ്ഞു, എന്തെങ്കിലും ഒറ്റമൂലികളൊക്കെ പ്രയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു, വേറെ എന്തെങ്കിലും ലേപനങ്ങളൊക്കെ പുരട്ടി, ചിലപ്പോൾ എന്തെങ്കിലും താൽക്കാലിക ആശ്വാസത്തിന് മരുന്നുകളൊക്കെ മേടിച്ച് കഴിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോകലാണ് സാധാരണ പതിവ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കൈകൾക്കുണ്ടാകുന്ന മരവിപ്പ്, തരിപ്പ്, കഴുത്തിൽ നിന്നുള്ള വലിയുന്ന വേദന, ഇതെല്ലാം വാസ്തവത്തിൽ കഴുത്തിനുണ്ടാകാവുന്ന ആരോഗ്യക്കുറവ് മൂലം ഉണ്ടാവുന്നതാവാം. അപ്പോൾ അവിടെ നമ്മൾ കൈകളിൽ ചികിത്സ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം രോഗകാരണം കിടക്കുന്നത് കഴുത്തിലാണ്, കൈകളിലല്ല. അപ്പോൾ കഴുത്തിനുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചേ മതിയാകും. കഴുത്തിന് സാധാരണയായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ നമുക്ക് എക്സ്പീരിയൻസിൽ വരുന്നത് കഴുത്തിന് വേദന, വീക്കം, ഉളുക്ക് ഇതൊക്കെയാണ്. എന്നാൽ അതിൻ്റെ പുറകിൽ നമ്മുടെ കശേരുക്കളുടെ ഇടയിലൊക്കെ ഡിസ്കുകളുണ്ട് അല്ലേ, ഷോക്ക് അബ്സോർബേഴ്സ് ആയിട്ട് ഡിസ്കുകളുണ്ട്. ഈ ഡിസ്കുകൾക്ക് പലപ്പോഴും തേയ്മാനം സംഭവിക്കാം, ഈ ഡിസ്കുകളുടെ സ്ഥാനം ചലനം ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കുകൾ ചിലപ്പോൾ ബൾജ് ചെയ്ത് വരാം. ബൾജ് ചെയ്ത് വരുമ്പോൾ അസഹ്യമായിട്ടുള്ള വേദന നമുക്ക് അനുഭവപ്പെടും. കുറേ സമയം എടുത്തുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. പെട്ടെന്ന് ഈ ഒരു പ്രശ്നം, ഡിസ്ക് ബൾജൊക്കെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ ഒക്കെ സംഭവിക്കണം. അല്ലാത്ത പക്ഷം എനിക്ക് കഴുത്തിന് ഡിസ്ക് ബൾജുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് വർഷങ്ങൾ എടുത്തിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊക്കെയാണ് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന കഴുത്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട് കഴുത്തിൻ്റെ ഈ ഡിസ്ക് തേയ്മാനത്തിനും ഡിസ്കിൻ്റെ സ്ഥാനചലനത്തിനുമൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴുത്തിന് കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് മനുഷ്യൻ്റെ കഴുത്തും കാക്കയുടെ കഴുത്തും ഒരുപോലെ ആണ് ചലനം വേണ്ടത് എന്ന് പറയും. കാക്കയൊന്ന് സങ്കല്പിച്ച് നോക്കി, കാക്ക എപ്പോഴെങ്കിലും ചലിക്കാതിരിക്കാറുണ്ടോ? കാക്കയുടെ കഴുത്ത് എപ്പോഴും അങ്ങോട്ട് വെട്ടിച്ചു, അങ്ങോട്ട് വെട്ടിച്ചു, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ കഴുത്തിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ കഴുത്തിനും ഇതുപോലെ ഒരു ചലനം വാസ്തവത്തിൽ ആവശ്യമാണ് ഈ ഡിസ്കുകളുടെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷേ നമ്മളുടെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, നമ്മൾ എത്രയോ മണിക്കൂർ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം അതിലിങ്ങനെ അനങ്ങാതെ ഇരിക്കും. ജോലിയൊക്കെ ചെയ്യുന്നത് ഐടി ഫീൽഡിലൊക്കെ ഉള്ള ഒരാളാണെങ്കിലും എത്ര മണിക്കൂറുകൾ കഴുത്തിങ്ങനെ അനക്കാതെ വെച്ച് നമ്മളിങ്ങനെ ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഇനി അതൊന്നും വേണ്ട, സാധാരണ ഒരു കുട്ടി, ഒരു വീട്ടമ്മ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, മൊബൈൽ ഉപയോഗിക്കുന്നു. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എത്ര മണിക്കൂറാണ് നമ്മൾ കഴുത്തിന് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ വെക്കുക? മൂവ്മെൻറ്റ് ഇല്ല എന്ന് മാത്രമല്ല, കഴുത്തിന് ഒട്ടും സുഖകരമല്ലാത്ത ഒരു പൊസിഷനിലാണ് ഇപ്പോഴും കഴുത്തിനെ വളച്ചു വയ്ക്കുക. ഇങ്ങനെ വളച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഒടിച്ചു വയ്ക്കും. ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മളിരിക്കുക, ഇത് കഴുത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇതും കൂടാതെ ഇപ്പോൾ തലയണയൊക്കെ ഉപയോഗിക്കുന്നു. തലയണ വയ്ക്കുമ്പോൾ നല്ല ഹൈറ്റിലുള്ള തലയണയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അവിടെ വീണ്ടും രാത്രി മുഴുവൻ, രാത്രിയാണ് കഴുത്ത് വിശ്രമിക്കുന്നത്, മുഴുവൻ ശരീരവും വിശ്രമിക്കുന്നത് രാത്രിയിലാണ്. പക്ഷെ അവിടെയും ഈ കഴുത്തിലെ ഡിസ്കുകൾക്ക്, കഴുത്തിലെ മസിൽസിന് ഭയങ്കര ക്ഷീണമാണ്. കാരണം കഴുത്തിനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. നമ്മുടെ കംഫർട്ട് അതാണെന്ന് നമ്മൾ പറയുന്നു, അത് ശീലം കൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ ശരീരം ഒട്ടും കംഫർട്ടബിൾ അല്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും കഴുത്തിന് വിശ്രമവും ലഭിക്കുന്നില്ല, വ്യായാമവും ലഭിക്കുന്നില്ല. കഴുത്തിന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണിത്. ഇനി ഇത് കൂടാതെ നമ്മളുടെ ആഹാര രീതി, നമ്മുടെ ഉറക്കം, ഉണർച്ച, ടെൻഷൻ, ഇതെല്ലാം കഴുത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ നല്ല സ്ട്രെസ്സുള്ള ഒരാളാണെങ്കിൽ ആ സ്ട്രെസ് മൂലം ശരീരത്തിൽ ഇൻഫ്ലമേഷൻ എല്ലാം ഇപ്പോഴും കൂടി നിൽക്കും. ഇത് തീർച്ചയായിട്ടും ഡിസ്കുകളുടെ ആരോഗ്യത്തെ കുറയ്ക്കും. അതിൻ്റെ ഭാഗമായിട്ടും ഈ കഴുത്ത് വേദനയൊക്കെ ഉണ്ടാവാം. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെയധികം പ്രോസസ്ഡ് ഫുഡും വറുത്തതും പൊരിച്ചതും പഴകിയതും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതും ശരീരത്തിലെ വീക്കങ്ങൾ കൂട്ടും. കൃത്യമായിട്ടുള്ള പോഷണം കിട്ടായക വരും, വീണ്ടും ഡിസ്കുകളുടെ ആരോഗ്യം കുറയും. നമ്മൾ നന്നായിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നു, സിഗരറ്റൊക്കെ വലിക്കുന്ന, അങ്ങനെ ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ വീണ്ടും ഡിസ്കുകൾക്ക് ഡീഹൈഡ്രേഷൻ വരും, നിർജ്ജലീകരണം വരും, വളരെ വേഗത്തിൽ അതിൻ്റെ ആരോഗ്യം കുറയും, ഡിസ്കുകൾ തേയ്മാനത്തിന് വിധേയമാവും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഡിസ്കുകൾക്ക് ഡാമേജ് ഉണ്ടാവാൻ. രാത്രി ഉറക്കം കുറയുക എന്ന് പറയുന്നത് ഡിസ്കുകൾക്ക് വേഗം വേഗം ആരോഗ്യം കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വളരെയധികം
പ്രോപ്പറാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ രോഗത്തെ തടയാനുള്ള ഒരു മാർഗം. കൃത്യസമയത്തിന് ഉറങ്ങണം, കൃത്യസമയത്തിൽ ഉണരണം, നമ്മുടെ പോസ്ചർ എപ്പോഴും കറക്റ്റ് ചെയ്തിരിക്കണം. ഒരുപാട് ഇങ്ങനെ കഴുത്ത് വളച്ചു വെച്ചിട്ടോ ഇങ്ങനെയൊന്നും ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. എല്ലായ്പ്പോഴും കഴുത്ത് സ്ട്രെയിറ്റായിരിക്കുന്നു, ഇടയ്ക്കിടെ കഴുത്തിന് മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പു വരുത്തുക. ഇപ്പോൾ ഒരുപാട് നേരം സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും 1 മിനിറ്റ് എടുത്തുകൊണ്ട് കഴുത്തൊന്ന് അങ്ങോട്ടും റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ഒന്ന് തിരിച്ചു, ഒന്ന് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, പിന്നെ കഴുത്തിന് ബലപ്പെടുത്താനുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു 1 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴുത്തിന് മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പായി അതിൻ്റെ ഭാഗമായിട്ട് കഴുത്തു വേദന വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താം. പിന്നെ തലയണ ഒഴിവാക്കുക, കാരണം തലയണ കഴുത്തിന് ഒട്ടും തന്നെ സുഖകരമല്ല. കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും പോഷകം ഉള്ള ആഹാരമാണ്, ഏറ്റവും അധികം പോഷണമുള്ള ആഹാരമാണ് ഞാൻ കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത, ശരീരത്തിൽ അധികമായിട്ട് കഫം ഉണ്ടാക്കാത്ത ആഹാരമൊക്കെ ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അതായത് വറവും പൊരിച്ചതും മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആഹാരങ്ങളും അതായത് ഉത്തേജക പദാർത്ഥങ്ങളും എല്ലാം ഒഴിവാക്കുക. ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരങ്ങൾ, പഞ്ചസാര അടക്കമുള്ള എല്ലാം ഒഴിവാക്കി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നിറയെ പച്ചക്കറികൾ, ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ, നിറയെ പഴങ്ങൾ, നല്ല തവിടുള്ള അരിയും ഗോതമ്പൊക്കെ, നാരുള്ള ആഹാരങ്ങൾ, പച്ചക്കറികളും പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മത്സ്യവും മാംസവും അടക്കം ഉപയോഗിക്കാം, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പാകം ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. അപ്പോൾ ആഹാരത്തിൽ നിന്നും ഈ ഡിസ്കുകളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം കൃത്യമായിട്ടുള്ള പോഷണം നൽകിക്കൊണ്ട്. പലതരത്തിലുള്ള ഹോർമോണൽ വേരിയേഷൻസ് ഡിസ്കുകളുടെ ആരോഗ്യത്തെ വളരെ നേരത്തെ തന്നെ ക്ഷയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് PCOD ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇതൊക്കെ ആയിരിക്കാം കാണുന്നുണ്ടാവുക. പക്ഷേ പാരലലി എൻ്റെ ഡിസ്കുകളുടെ ആരോഗ്യം വളരെ വേഗത്തിൽ ക്ഷയിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കഴുത്തിന് ഡിസ്ക് തേയ്മാനം, നട്ടെല്ലിൻ്റെ നടുവിനുണ്ടാവുന്ന വേദനകൾ ഇതൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പരിഹരിച്ച് തീർക്കുക. ദീർഘകാലം കഴിക്കുന്ന ചില മരുന്നുകൾ, ഈ മരുന്നുകൾ ഡിസ്കുകളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കാം. കഴുത്തിലെ ഡിസ്കുകൾക്കുണ്ടായിട്ടുള്ള തകരാറുകൾ പരിഹരിക്കാനായിട്ട് നമ്മൾ മാർഗം തേടുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബോഡിയിലുണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ശരീരത്തിലെ വീക്കങ്ങൾ, ജനറലായിട്ട് ശരീരത്തിലെ വീക്കങ്ങൾ കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ കഴുത്തിലെ വേദന, കൈകളിലേക്കുള്ള വേദന, കടച്ചിൽ, ബുദ്ധിമുട്ടുകളെല്ലാം വേഗത്തിൽ കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഹാരത്തിൽ നല്ല ക്രമീകരണം നടത്തണം. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ചുവന്ന മുളക് അപ്പാടെ നീക്കം ചെയ്യണം. കാരണം ഇത് വല്ലാതെ വീക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇൻഫ്ലമേഷൻസ് കൂടിക്കഴിഞ്ഞാൽ കഴുത്തിന് നല്ല പെയിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ രോഗ പ്രതിരോധത്തിൻ്റെ ഭാഗമായും പരിഹാരത്തിൻ്റെ ഭാഗമായും ചുവന്ന മുളക്, മുളക് പൊടി, ചതച്ച മുളകൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കഴിക്കുന്ന ആഹാരം വളരെ സമീകൃത ആഹാരമാണെന്ന് ഉറപ്പുവരുത്തണം. നന്നായിട്ട് പഴങ്ങൾ, ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് നിറയെ പഴങ്ങൾ കഴിക്കാൻ പറ്റണം. ഒരു നേരം നല്ല തവിടുള്ള അരിയുടെ ചോറോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഏത് ധാന്യമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നല്ല തവിടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. അതോടൊപ്പം നിറയെ പച്ചക്കറിയുടെ കറികളും ഇലക്കറികളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു സമയത്ത് നിറയെ പ്രോട്ടീനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റണം. പ്രോട്ടീനോടൊപ്പം അതിൻ്റെ 2-3 ഇരട്ടി നിറയെ പച്ചക്കറികൾ ചേർത്ത് കഴിക്കാൻ പറ്റണം. ഇങ്ങനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇന്ന് ഞാൻ കഴിച്ച ആഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ ആഹാരം കഴിക്കുന്നതിലൂടെ ഇൻഫ്ലമേഷൻസ് നല്ലവണ്ണം കുറയും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ലഘു ഉപവാസം, പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഒരു ദിവസം, അല്ലെങ്കിൽ പഴച്ചാറുകൾ കഴിച്ചുകൊണ്ട് ഒരു ദിവസം, അങ്ങനെയൊക്കെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു വിശ്രമം നൽകുന്നു. ആ വിശ്രമം എന്തിനാ നൽകുന്നതെന്ന് വെച്ചാൽ ശരീരത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അതിൻ്റെ ഏറ്റവും വേഗതയിൽ പരിഹരിക്കാനായിട്ടുള്ളൊരു ശ്രമം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വിശ്രമ ദിവസത്തിൽ, ഉപവാസ ദിവസത്തിൽ ശരീരം നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു ബ്രേക്ക് ബോഡിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കൃത്യമായിട്ട് ഉറങ്ങണം. ഉറങ്ങുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു 7 മണിക്കൂറോ 6 മണിക്കൂറോ ഉറങ്ങുക എന്നുള്ളതല്ല, പരമാവധി നേരത്തെ കിടക്കുക. എത്ര നേരത്തെ വേണമെങ്കിലും ഉണർന്നോളൂ. ഇപ്പോൾ 3 മണിക്കോ 3:30-ക്കോ 4 മണിക്കോ എപ്പോൾ വേണമെങ്കിലും ഉണരാം. പക്ഷേ ഒരു 9 മണി 9:30 ഒക്കെ കഴിയുമ്പോഴേക്കും ഉറങ്ങാനായിട്ട് തുടങ്ങുക. ഈ കാരണം കൊണ്ട് തന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് നന്നായിട്ട് കുറയും. ചെറിയ മാറ്റങ്ങളെ വാസ്തവത്തിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്നുള്ളൂ. ഉറക്കം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെയാക്കി, ആഹാരം കഴിക്കുന്നത് ആ കോമ്പിനേഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു, അത്യാവശ്യം സ്ട്രെസ് ഒന്നും ഇല്ലാതെ മാനസികമായിട്ട് അത്യാവശ്യം നമ്മളെ ശാന്തമാക്കി വെച്ചു, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ചുവന്ന മുളക്, പഞ്ചസാര, വറുത്ത ആഹാരങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ശരീരം ഭയങ്കര ഒരു കംഫേർട്ട് സോണിലേക്ക് മാറി തുടങ്ങും. നമുക്ക് നല്ലൊരു സുഖവും ആയാസമൊക്കെ ലഭിച്ചു തുടങ്ങും. വേദനകളിൽ നിന്നൊക്കെ നല്ല റിലീഫ് ഉണ്ടായി തുടങ്ങും. ഇനി ഇതോടൊപ്പം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമാണ് കഴുത്തിലെ മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളത്.
അതായത് അകത്തുണ്ടായിട്ടുള്ള ഡിസ്കുകൾക്ക് ഉണ്ടായിട്ടുള്ള തേയ്മാനമോ സ്ഥാനചലനമോ ഒന്നും തന്നെ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ഒരുപാട് കാലം എടുത്തിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ലക്ഷണം ഒരുപക്ഷെ നമ്മൾ റീസെൻ്റ്ലി ആണ് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ. എന്നാലും ഇതിനെല്ലാം ഒരുപാട് പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് പഴയൊരു ആരോഗ്യത്തിലേക്ക് കഴുത്തിന് തിരികെ വരാൻ സമയം അധികമെടുക്കും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് വേണ്ടത് എന്താ, വേദനയൊക്കെ മാറണം, ഇൻഫ്ലമേഷനൊക്കെ മാറണം. അപ്പം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കഴുത്തിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക. കഴുത്തിന് റെസിസ്റ്റൻസ് എക്സസൈസുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കഴുത്തിലെ മസിൽസ് നല്ല സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് അങ്ങോട്ട് ഡാമേജ് ഉണ്ടാവാതിരിക്കും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്കിപ്പോഴുള്ള ലക്ഷണങ്ങളെല്ലാം, ബുദ്ധിമുട്ടുകളെല്ലാം കുറയും. വേദനയും കടച്ചിലും ബലക്കുറവും തരിപ്പൊക്കെ വളരെ വേഗത്തിൽ കുറയുന്നതായിട്ട് കാണാം. ഇങ്ങനെ ബോഡിയിലത്തെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കലും കഴുത്തിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനെ സ്ട്രോങ് ആക്കുകയും ചെയ്യുക വഴി കഴുത്ത് വേദനയെ വലിയൊരളവിൽ നമുക്ക് പരിഹരിക്കാം. തുടർന്ന് ഈ ഒരു നേച്ചുറോപ്പതി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ശരീരത്തിന് ഈ ഒരു പ്രശ്നത്തെ സ്വയം ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം, മനസ്സിലുണ്ടാവണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ കഴുത്തിനുണ്ടാവാം, ഇതൊക്കെ എല്ലാവർക്കും ഏതൊരാൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഏതാണ്ട് ഇപ്പോൾ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എന്തൊക്കെ ഉണ്ടാകാം, ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ തരത്തിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പ്രതിരോധിക്കൽ എങ്ങനെയെന്ന് പഠിച്ചിരിക്കണം, ഉണ്ടായാൽ തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. കൈക്കുണ്ടാവുന്ന ഈ തരിപ്പും മരവിപ്പും കടച്ചിലും ബലക്കുറവും ഒന്നും തന്നെ കൈകളുടെ പ്രശ്നമല്ല, മറിച്ച് കഴുത്തിലെ പ്രശ്നമാണ്. അപ്പോൾ കഴുത്തിനെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചികിത്സിച്ച് ഭേദമാക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കൂ. അപ്പോൾ എല്ലാവരും വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കും.